ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും ജീവിത നവീകരണത്തിനും വിശുദ്ധീകരണത്തിനുമായി കൂടുതൽ തീക്ഷ്ണതയോടെ അധ്വാനിക്കുന്ന ഈ നോമ്പുകാലത്തിൻ്റെ എല്ലാ ചൈതന്യവും ദൈവാനുഗ്രഹവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ശരീരപീഡയുടെ ഒരു അനുഭവം എന്നതിലുപരിയായി നോമ്പ് എന്നത് നമ്മെ തന്നെ പുതുതായി നെയ്തെടുക്കുന്ന, നമ്മെ തന്നെ വിശുദ്ധിയുള്ള മനുഷ്യരാക്കുന്ന, നമ്മുടെ ജീവിതത്തിന്മേൽ വിശുദ്ധിയുടെ ഒരു പുതിയ വസ്ത്രം ചാർത്തിത്തരുന്ന ഒരു പ്രക്രിയയാണ്. കൂടുതലായി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഉപവാസമെടുത്തും പരിത്യാഗ പ്രവൃത്തികൾ അനുഷ്ഠിച്ചും ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസികളെ തങ്ങളുടെ വിശ്വാസത്തിലും ആചാരത്തിലും ഉറപ്പിച്ചു നിർത്താനും ശത്രു എത്ര തന്നെ ശക്തനായിരുന്നാലും ദൈവത്തിൻ്റെ മനുഷ്യരെ ജയിക്കാൻ അവർക്ക് കരുത്തുണ്ടാവുകയില്ലെന്ന് വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടി മതമർദ്ദന കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് നാം ബൈബിളിൽ കാണുന്ന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. നീതിയോടും ദൈവത്തോടുള്ള വിശ്വസ്തയോടും കൂടെ പ്രവർത്തിച്ചാൽ ദൈവം അവരെ ഏത് അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കും എന്ന സത്യം തുറന്നു കാണിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവും ഗ്രന്ഥത്തിലെ പ്രധാന കഥാപാത്രവുമായ ദാനിയേൽ പ്രവാചകനെയാണ് നോമ്പിൻ്റെ നിലവുകളിൽ നാം ഇന്ന് വിഷയമാക്കുന്നത്. പഴയ നിയമത്തിലെ ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് ദാനിയേൽ പ്രവാചകൻ. പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാവിൻ്റെ സ്വപ്നം ദാനിയേൽ വ്യാഖ്യാനിച്ച് നൽകുന്നതും തുടർന്ന് രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ വണങ്ങുന്നതും കാഴ്ചയും ധൂപവും അവനു വേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുന്നതും നാം വായിക്കുന്നുണ്ട്. അത്ഭുതകരമായ ദൈവീക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിക്കുന്നു എന്നറിഞ്ഞ് അസൂയാലുക്കളായ മറ്റു തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ചേർന്ന് ദാനിയേലിനെതിരെ പ്രവർത്തിച്ച് അവനെ ശിക്ഷയ്ക്ക് വിധേയനാക്കി സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞതും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. ദാനിയേൽ പ്രവാചകൻ നിരന്തരം ദൈവത്തെ സേവിച്ചുകൊണ്ട് ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിച്ച വ്യക്തിയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് താനെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ സിംഹങ്ങളിൽ നിന്നും രക്ഷിച്ചത്. പ്രിയമുള്ളവരെ, കൃപയുടെ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഓരോ ദിവസവും എത്രമാത്രം സമയം നാം ദൈവത്തോടൊത്ത് ചിലവഴിക്കുന്നുണ്ട്? അനുദിനം എത്രമാത്രം നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്? തിരക്കുപിടിച്ച ഈ ആധുനിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയം നമ്മുടെ പ്രാർത്ഥനാ സമയമാണെങ്കിൽ, നമ്മൾ മറന്നുപോകുന്ന വ്യക്തി നമ്മെ പരിപാലിക്കുന്ന ദൈവമാണെങ്കിൽ ഓർക്കുക, തിരിച്ചു നടക്കേണ്ട സമയമാണിത്. ദൈവം ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ദാനിയേൽ പ്രവാചകനെ പോലെ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ഒരുക്കുകയാണ്. ജീവിതത്തിൽ പലവിധ വികാരങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഒന്നാമതായി നാം ആശ്രയിക്കേണ്ടത് നമുക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ച ഈശോ മിശിഹായിലാണ്. ഈ ലോകത്തിൻ്റെതായ ശക്തിക്കും സമ്പത്തിനും ശാശ്വതമായ ഒരാശ്വാസം നമ്മുടെ ജീവിതത്തിൽ നൽകാൻ സാധിക്കില്ല. ആയതിനാൽ നശ്വരമായതിൻ്റെ പുറകെ പോയി സമയം കളയാതെ മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്ന് നൽകുന്ന നിത്യമായ സമാധാനവും ദൈവിക അനുഭവവും സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയോടും ദൈവവിചാരത്തോടും കൂടെ ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം സ്വന്തമാക്കി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.